السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ അഭ്യുദയകാംക്ഷികളെ മർക്കസു സഖാഫത്തി സുന്നിയക്കു കീഴിൽ നടന്നുവരുന്ന അക്കാദമി ഓഫ് വിമൻ സ്റ്റഡീസ് ആൻഡ് ഇസ്ലാമിക് സയൻസ് ആവിസ് എന്ന സംരംഭത്തിനു കീഴിൽ കേരളത്തിലും സമീപ പ്രദേശങ്ങളിലുമായി 121 ഹാദിയ സ്ഥാപനങ്ങൾ നടന്നു വരുന്നുണ്ട്. പ്രസ്തുത ഹാദിയ സ്ഥാപനങ്ങളിലെ ഓൺലൈൻ ക്ലാസുകൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മർക്കസ് ചാൻസലർ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഈ വർഷം പുതുതായി ഈ സംരംഭത്തിലേക്ക് കടന്നു വന്ന 3000 പ്ലസ് വൺ വിദ്യാർത്ഥിനികൾക്കും അതുപോലെ 1500 വരുന്ന ഡിപ്ലോമ വിദ്യാർത്ഥിനികൾക്കുമുള്ള പഠനാരംഭ സെഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സെഷനിൽ നമ്മോടൊപ്പം മർക്കസ് ചാൻസലർ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, അതുപോലെ മർക്കസ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈദി, മർക്കസ് ഡയറക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി തുടങ്ങിയ പ്രമുഖർ നമ്മളുമായി സംവദിക്കും. എല്ലാവരെയും ആദരപൂർവം ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഹാദിയ എന്ന സംരംഭത്തിന് വളരെ വ്യാപകമായ പ്രചാരം ലഭിച്ച ഒരു സന്ദർഭമാണിത്. പുതുതായി ഈ വർഷം ഇതിലേക്ക് കടന്നു വന്നത് 30 സ്ഥാപനങ്ങളാണ്. ഇതുവരെ നിലവിൽ നാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഹാദിയ ഹയർ സെക്കൻഡറി അതുപോലെ ഹാദിയ ഡിപ്ലോമ തുടങ്ങിയ രണ്ട് കോഴ്സുകളായിരുന്നുവെങ്കിൽ, ഈ വർഷം മുതൽ ഹാദിയ ഗ്രാജുവേഷൻ കൂടി ഉൾപ്പെടുത്തിയ ഒരു സന്തോഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രികൾ നേടുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിക വിഷയങ്ങൾ പഠിക്കാൻ ഉതകുന്ന ഒരു കോഴ്സും, അതോടൊപ്പം ഇസ്ലാമിക വിഷയങ്ങളിൽ തന്നെ ഡിഗ്രി നേടാനുള്ള ഒരു ഗ്രാജുവേഷൻ കോഴ്സും ഹാദിയ ഇതിനകം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൂടി പുതിയ വിദ്യാർത്ഥിനികൾക്ക് ഉപയോഗപ്പെടുത്താനാകും എന്ന സന്തോഷം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. نحمده ونصلي ونسلم على رسوله الكريم وعلى آله وأصحابه أجمعين. പ്രിയ സഹോദരങ്ങളെ, സഹോദരികളെ, ഇസ്ലാം വിവാഹം നിശ്ചയിച്ചിട്ടുള്ളതിൻ്റെ പ്രധാനമായ രണ്ട് കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ കുടുംബം സുസ്ഥിരമായിരിക്കലും പരിശുദ്ധമാവലും ആണ്. അതുകൊണ്ടാണ് വിവാഹം ചെയ്യുന്ന സമയത്ത് നല്ല തറവാടും മഹിമയുമുള്ള സ്ത്രീകളെ എടുക്കുന്നത്. ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ടത് ദീൻ ആണ്. വിവാഹത്തിൽ 4 കാര്യങ്ങളാണ് പരിഗണിക്കപ്പെടാറുള്ളത്. തുങ്കഹുൽ മർഅത്തു ലി അർബഇ ഖിസാൽ ലി മാലിഹാ വലി ജമാലിഹാ വലി ഹസബിഹാ വലി ദീനിഹാ ഫൽഫർ ബിദാത്തി ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വിവാഹം ചെയ്യുമ്പോൾ പരിഗണിക്കപ്പെടാറുള്ളത് 4 കാര്യമാണ്. ഒന്ന്, സമ്പത്ത് പരിഗണിക്കും. ഈ സമ്പത്ത് കൊണ്ട് കോടീശ്വരനാണോ എന്ന് നോക്കാനല്ല ഇസ്ലാം കൽപ്പിച്ചു, മറിച്ച് ഈ ഭാര്യക്ക് ചെലവിന് കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും മരുന്ന് കൊടുക്കാനും എല്ലാം
ഭർത്താവിന് കഴിയുമോ എന്ന ഒരു അന്വേഷണം അത് നല്ലതാണല്ലോ അവരുടെ ജീവിതം സുഖമായിത്തീരാൻ രണ്ടാമത്തത് ഭാര്യയും ഭർത്താക്കളും മരണം വരെ ജീവിക്കാനുള്ളവരായതുകൊണ്ട് ഭംഗി പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിയുമ്പോൾ തലാഖ് ആവാൻ കാരണമായിത്തീരും അതുകൊണ്ട് ഭംഗിയും പരിഗണിക്കപ്പെടുന്നു തറവാട് പരിഗണിക്കപ്പെടുന്നത് എന്തിനാണ് നല്ല തറവാട്ടിൽ ജനിച്ചവർ നല്ല തറവാട്ടിൽ വളർന്നവർ അവരുടെ സ്വഭാവങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും നല്ലതായിരിക്കും സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഹിറക്കിൽ ചക്രവർത്തി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ ഇസ്ലാമിൻ്റെ മുമ്പ് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയത് കൈഫ നസബുഹു ഫീക്കും എന്നാണ് തറവാട് എന്താണ് നല്ല തറവാടാണോ അല്ലയോ അപ്പോൾ ഈ ഭൂലോകത്ത് വെച്ച് ഏറ്റവും മുന്തിയ തറവാടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാട് എന്ന് അബൂ സുഫിയാൻ മറുപടി പറയുകയും ചെയ്തു പിന്നെ നാലാമത്തത് ദീൻ ഖുദ്ഫർ ബിദാത്തുദ്ദീൻ ഈ നാലും കൂടി ഒക്കുകയാണെങ്കിൽ വളരെ നല്ലത് ഇതൊക്കാതിരുന്നാലും ദീനിനെയാണ് മുൻഗണന നൽകേണ്ടത് പരിഗണിക്കപ്പെടേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു അപ്പോൾ നമ്മുടെ കുടുംബം നല്ല കുടുംബമാവണം നല്ല കുടുംബം എന്ന് പറയുമ്പോൾ ഉമ്മയും ബാപ്പയും മക്കളും എപ്പോഴും സൗഹൃദത്തിലും സന്തോഷത്തിലും ആനന്ദത്തിലും ജീവിക്കണം എത്ര കുറഞ്ഞാലും ഏറിയാലും മക്കൾക്ക് ഒരു ആനന്ദം കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കർത്തവ്യമാണ് കുടുംബം അങ്ങനെ സുഖ സന്തോഷമായി ജീവിക്കണം എന്നാൽ ഈ കുടുംബം നല്ലതായിത്തീരാൻ പ്രധാന പങ്ക് വഹിക്കേണ്ടത് സ്ത്രീകളാണ് സ്ത്രീകൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ മദ്രസയാണ് എല്ലാ കുട്ടികളുടെയും പ്രഥമ മദ്രസ സ്കൂൾ അത് ഉമ്മയാണ് കാരണം ഉമ്മയിൽ നിന്നാണ് കുട്ടികൾ ഭാഷ പഠിക്കുന്നത് ഉമ്മയിൽ നിന്നാണ് കുട്ടികൾ സ്വഭാവം പഠിക്കുന്നത് ഉമ്മയിൽ നിന്ന് തന്നെയാണ് ആ കുട്ടികൾ നല്ലതും ചീത്തയുമായ വാക്കുകൾ പഠിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഇംഗ്ലീഷുകാരൻ്റെ കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കുകയും മലയാളികളുടെ കുട്ടി മലയാളി സംസാരിക്കുകയും ഹിന്ദിക്കാരൻ്റെ കുട്ടി ഹിന്ദി സംസാരിക്കുകയും അങ്ങനെ വയറ്റിൽ നിന്ന് വരുമ്പോൾ ഒന്നും അറിയാത്ത കുട്ടികൾ പിന്നീട് അവരുടെ മാതാപിതാക്കൾ പ്രത്യേകിച്ചും മാതാക്കൾ എന്ത് ഭാഷ സംസാരിക്കുന്നുവോ ആ ഭാഷ സംസാരിച്ച് കേട്ട് പഠിക്കുന്നവരാണ് ഉമ്മയും ബാപ്പയും ഒരു മദ്രസയായിട്ടാണ് നാം കണക്കാക്കേണ്ടത് ആദ്യത്തെ മദ്രസ ആ മദ്രസയിൽ ഒന്ന് കുട്ടികൾ പഠിച്ചിട്ടാണ് മറ്റ് മദ്രസയിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസയെന്നും ആ മദ്രസയിലെ നിയന്ത്രിക്കുന്നത് ബാപ്പയാണെന്നും കരുതി രണ്ടുപേരും ഈ കുട്ടികളെ വളർത്തുന്നതിൽ കുടുംബത്തെ വളർത്തുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം ചുരുക്കത്തിൽ വളരെയധികം മര്യാദകളും ചിട്ടകളും
നല്ല നിലയിൽ പഠിപ്പിക്കാനുണ്ട്. അത് മുഴുവനും ഈ ഉമ്മയിൽ നിന്നാണ് കിട്ടേണ്ടത്. ദാരിദ്ര്യമുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക, ഐശ്വര്യമുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായി ഭക്ഷണം കഴിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഒരു നല്ല ആളുകളായി നാം പഠിപ്പിക്കണം. അൽഹംദുലില്ലാ, മർക്കസ് ഹാദിയ കോഴ്സ് അത് വമ്പിച്ച വിജയം അല്ലാഹു തആല അതുകൊണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. 121 സെൻ്ററുകൾ ഇപ്പോൾ ഉണ്ട്. 7000-ലധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കി. 7500 വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ഈ വർഷം തന്നെ 4500 കുട്ടികൾ ചേർന്നിട്ടുണ്ട്, ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത് പറയേണ്ടതില്ല. സ്ത്രീകൾക്ക് വളരെയധികം അച്ചടക്കവും മര്യാദയും എല്ലാം പഠിപ്പിച്ച ഇസ്ലാം അതൊന്നും അറിയാതെ കുട്ടികൾ വഴിപഴിച്ചു പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ്സിൽ ചേർന്ന് ശരിക്ക് പഠിക്കണം. മർക്കസ് ഹാദിയ കോഴ്സ് വലിയ വിജയമാക്കി തീർക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പരിപാടി, ഈ വർഷത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكرن ما يتلى في بيوتكن من آيات الله والحكمة صدق الله العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال الرب من الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട കുട്ടികളെ, 2020 ജൂണിൽ ആരംഭിക്കേണ്ട അധ്യയന വർഷത്തെ ക്ലാസുകൾ കൃത്യസമയത്ത് തന്നെ ഓൺലൈനിലൂടെ തുടങ്ങുകയും പുതുതായി വരുന്ന കുട്ടികൾക്കുള്ള ക്ലാസുകൾ ഇന്ന് ആരംഭിക്കുകയുമാണ്. ഈ സമയത്ത് നവാഗതരായ എല്ലാ വിദ്യാർത്ഥിനികൾക്കും മർക്കസിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് വളരെ സന്തോഷത്തോടെ നിങ്ങളെ സ്വീകരിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ സാമൂഹ്യ ജീവി ആയതുകൊണ്ട് സമൂഹവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. മനുഷ്യൻ അല്ലാത്ത ജീവികൾക്ക് ചില നിശ്ചിത കാര്യങ്ങൾ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഭക്ഷണം കഴിക്കുക, ഇണചേരുക, ഉറങ്ങുക, കൂട് കെട്ടിയുണ്ടാക്കുക, ഇതിൽ കവിഞ്ഞ നാലാമത്തെ ഒരജണ്ട ഇല്ല. എന്നാൽ മനുഷ്യന് ഈ നാല് കാര്യങ്ങൾ മാത്രമല്ല, അനുദിനം പുരോഗതിയിലേക്കും വളർച്ചയിലേക്കും എത്താൻ കഴിയുന്ന മാർഗങ്ങൾ ചിന്തിക്കുകയും അന്വേഷിക്കുകയും അത് രൂപപ്പെടുത്തുകയും ചെയ്യുക എന്ന വലിയൊരു ബാധ്യതയുണ്ട്. ആ ഒരു മേഖലയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമിയുടെ തന്നെ അഡ്മിനിസ്ട്രേഷൻ മനുഷ്യന് ലഭിച്ചത്. വൈദ് ഖാല റബ്ബുക്കലിൽ മലായിക്കത്തി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഈ ഭൂമിയിൽ
അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ നോക്കി നിയന്ത്രിക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് സൃഷ്ടാവായ അള്ളാഹു മലക്കുകളോട് പറഞ്ഞു. ഖുർആൻ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെയാണ് മനുഷ്യനെ ഇവിടെ സൃഷ്ടിക്കുകയും ഈ ഭൂമിയുടെ ഭരണം അവനെ ഏൽപ്പിക്കുകയും ചെയ്തു. അള്ളാഹു ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ മനുഷ്യൻ നിർവഹിക്കുകയാണ് ഇവിടെ. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന കാര്യം കുട്ടികളായ നിങ്ങൾക്ക് അറിയാം. മനുഷ്യൻ എത്ര പുരോഗതി പ്രാപിച്ചാലും മനുഷ്യന് പ്രാപിക്കാൻ കഴിയാത്തൊരു മേഖലയുണ്ട് എന്ന് കോവിഡ് 19 നാം തിരിച്ചറിഞ്ഞു. ശാസ്ത്രവും ടെക്നോളജിയും വളരെ പുരോഗമിച്ചിട്ടും വൈറസുകളെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ അർത്ഥം നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്ത് ആരോ ഒന്ന് ഇവിടെ ഉണ്ട്. അവനാണ് സൂര്യനെ ചലിപ്പിക്കുന്നത്, അവനാണ് ഭൂമിയെ ചലിപ്പിക്കുന്നത്, അവനാണ് വായുവും വെള്ളവും നമുക്ക് തരുന്നത്. അങ്ങനെയുള്ള സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നീതി പ്രവർത്തിക്കുകയും ഈ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളെയും എന്തിനു വേണ്ടിയാണോ അവ ഉപയോഗിച്ചത് ആ റൂട്ടിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് മനുഷ്യൻ്റെ ധർമ്മം. അവിടെ പുരുഷന്മാർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, സ്ത്രീകൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. പുരുഷൻ്റെ ഉത്തരവാദിത്തങ്ങൾ അവൻ നിർവഹിക്കണം, സ്ത്രീയുടെ ഉത്തരവാദിത്തം അവൾ നിർവഹിക്കണം. ഒരു പുരുഷൻ ആയില്ലല്ലോ എന്ന് സ്ത്രീ ഒരിക്കലും ആഗ്രഹിക്കുകയോ അങ്ങനെ സങ്കടപ്പെടുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ ഒരു സ്ത്രീ ആയില്ലല്ലോ എന്ന് ഒരു പുരുഷനും സങ്കടപ്പെടരുത്. പുരുഷൻ്റെ മേഖല വേറെയാണ്, സ്ത്രീയുടെ മേഖല വേറെയാണ്. സ്ത്രീയുടെ മേഖല കുടുംബത്തിൻ്റെ ഭരണമാണ്. കുടുംബത്തിൻ്റെ ഭരണത്തിലൂടെയാണ് ഇവിടെ സമൂഹം തന്നെ ഉണ്ടാകുന്നത്. ഭർത്താവിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ തന്നെ ഭർത്താവിനെ ഉപദേശിക്കലും ജനിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കലും കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകലുമെല്ലാം സ്ത്രീയുടെ ഭരണത്തിൽപ്പെട്ടതാണ്. സ്ത്രീ യഥാർത്ഥത്തിൽ ഭരിക്കുന്നവളാണ്. പുരുഷൻ്റെ കീഴിൽ എക്കാലത്തും ഭരിക്കപ്പെടുക എന്നതല്ല, പുരുഷൻ ഭരിക്കുന്നു പൊതുവിഷയങ്ങൾ, സ്ത്രീ ഭരിക്കുന്നു ആഭ്യന്തര വിദ്യാഭ്യാസ കാര്യങ്ങൾ. അങ്ങനെയാകുമ്പോൾ രണ്ടു പേർക്കും ഇവിടെ ഡ്യൂട്ടി അഡ്മിനിസ്ട്രേഷനാണ്. പക്ഷേ ഭരിക്കുന്ന സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യം അഹങ്കാരമാണ്. മറ്റുള്ളവരെ അഡ്മിനിസ്ട്രേഷൻ്റെ രൂപത്തിൽ നാം കാണുമ്പോൾ നമുക്ക് കിബിറ് വരും. ആ കിബിറ് വന്നാൽ, അഹങ്കാരം വന്നാൽ മനുഷ്യൻ തോൽക്കും. മനുഷ്യൻ അഹങ്കരിക്കാൻ പാടില്ല, കാരണം അവൻ വളരെ നിസ്സാരമായ ഒരു കണത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. പിന്നീട് രോഗങ്ങൾ വരുന്നു, മരണം വരുന്നു, ഉറക്കം വരുന്നു. അതെല്ലാം മനുഷ്യൻ്റെ ദൗർബല്യത്തിൻ്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് അഹങ്കാരം വരാതെ വളരെ വിനയമുള്ളവരായി ആരെയെല്ലാം അനുസരിക്കേണ്ടതുണ്ടോ അവരെ അനുസരിച്ച്, ആരെയെല്ലാം നിയന്ത്രിക്കേണ്ടതുണ്ടോ അവരെ നിയന്ത്രിച്ച്, എന്തെല്ലാം ബാധ്യതകൾ നിർവഹിക്കാനുണ്ടോ അത് നിർവഹിച്ച് വളരെ ഭംഗിയായി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഓരോ കുടുംബത്തിലെയും റാണിയായി നമ്മുടെ ഹാദിയയിൽ പഠിക്കുന്ന കുട്ടികൾ മാതൃകായോഗ്യരായി തീരണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ കോഴ്സിൽ ചേർന്നത്. സയൻസ് എടുത്തവരുണ്ട്, ഹ്യൂമാനിറ്റീസ് എടുത്തവരുണ്ട്, കമേഴ്സ് എടുത്തവരുണ്ട്. ഇത് മൂന്നും വളരെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. കൊമേഴ്സ് പഠിച്ചാൽ അത് വാണിജ്യ മേഖലയിലേക്കുള്ള വിൻഡോ ആണ്. ഹ്യൂമാനിറ്റീസ് ആവട്ടെ, ഒരു കലക്ടറാവാൻ ആവശ്യമുള്ള IAS പോലും ഹ്യൂമാനിറ്റീസ് എന്ന ആ റൂട്ടിലൂടെയാണ് കിട്ടുന്നത്. സയൻസ് ആകട്ടെ, ഇവിടെ ശാസ്ത്രവും മാത്തമാറ്റിക്സും എഞ്ചിനീയറിംഗ് അടക്കമുള്ള വലിയ ലോകത്തിൻ്റേതാണ്. അതുകൊണ്ട് ഇത് മൂന്നും തിരഞ്ഞെടുത്ത കുട്ടികൾ മൂന്നർത്ഥത്തിൽ അവർ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. അതിൽ സന്തോഷിക്കുക. ഏതാണോ എടുത്തത് അതിൽ മുന്നോട്ട് നീങ്ങി അതിൽ വിജയിക്കുക. പക്ഷേ നിങ്ങൾ ഈ പഠിക്കുന്നത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണമെങ്കിൽ എല്ലാവരും ജോലിയിൽ ചേരുമ്പോഴേ കഴിയൂ. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് വേണ്ടിയല്ല അവർ ഹാദിയയിൽ ചേരുന്നത്.
ജോലി സ്വന്തം വീട്ടിനടുത്ത് കിട്ടുകയാണെങ്കിൽ അങ്ങനെയാവാം, ഭർത്താവ് രോഗത്തിലായി മരിച്ചു, അങ്ങനെയൊക്കെ വരുമ്പം ഭാര്യ ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെയൊന്നും അല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു സ്ത്രീയുടെ ലക്ഷ്യം ജോലിയല്ല, കുടുംബത്തെ അച്ചടക്കത്തോടുകൂടി വളർത്തലാണ്. സ്വാഭാവികമായും സ്ത്രീ ആയതുകൊണ്ട് കുടുംബഭരണവും കുടുംബത്തെ സന്തോഷിപ്പിക്കലും ആണ് മെയിൻ ഡ്യൂട്ടി. അത് ഭംഗിയാക്കാൻ സയൻസിൻ്റെ പഠനത്തോടൊപ്പം, കമേഴ്സിൻ്റെ പഠനത്തോടൊപ്പം, ഹ്യൂമനിറ്റീസിൻ്റെ പഠനത്തോടൊപ്പം ഓരോ പെൺകുട്ടിയും പഠിക്കേണ്ട ഒരു അറിവാണ് ഹോം സയൻസ്. എങ്ങനെയാണ് ഒരു വീട് ഭംഗിയായി കൊണ്ട് നടക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഭർത്താവിനെ നിയന്ത്രിക്കേണ്ടത്, എങ്ങനെയാണ് കുട്ടികളെ സംരക്ഷിക്കേണ്ടത്, അതാണ് ഹോം സയൻസിൻ്റെ ഒരു ഭാഗം. അതോടൊപ്പം വളരെ ചിട്ടയോടുകൂടി മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരിക്കാൻ മതങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. മതങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളുടെയും തത്വം മനുഷ്യൻ്റെ പുരോഗതിയും നന്മയുമാണ്. ആ കൂട്ടത്തിൽ സമഗ്ര സ്വഭാവമുള്ള മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാമിനെ മതമായി തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുത്തിട്ടുള്ള ഇസ്ലാം മതത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ 2 കൊല്ലം കൊണ്ട്, അല്ലെങ്കിൽ ഡിപ്ലോമയുടെ 3ാം കൊല്ലം കൊണ്ട്, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള പിന്നീടുള്ള തുടർ പഠനം കൊണ്ട് ഒരു നല്ല പണ്ഡിത ആവുക, സ്ത്രീകൾക്ക് ഉപദേശിക്കാനുള്ള പഠനങ്ങൾ നിങ്ങൾ ആർജിക്കുക, പുരുഷനെ ഉപദേശിക്കാനുള്ള കഴിവ് നേടുക, അന്യപുരുഷന്മാരിലേക്ക് പ്രസംഗിക്കാൻ പോകാനല്ല, സ്വന്തം കുടുംബത്തിൽ ഉപദേശിക്കുന്ന വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദിൻ യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ്. സത്യവിശ്വാസമുള്ള പുരുഷന്മാരും സ്ത്രീകളും അവർ സഹകരിച്ച് ജീവിക്കേണ്ടവരാണ്, നന്മ ഉപദേശിക്കേണ്ടവരാണ്, തിന്മകൾ തടയേണ്ടവരാണ്, നിസ്കരിക്കേണ്ടവരാണ്, സകാത്ത് കൊടുക്കേണ്ടവരാണ്, അള്ളാഹുവിനെയും റസൂലിനെയും ഭയപ്പെടേണ്ടവരാണ്. ഉലായിക സയർഹമുഹുമുല്ലാ സൂറത്തു തൗബയിൽ പറഞ്ഞു. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു കരുണ ചെയ്യും. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ നിങ്ങളൊക്കെ മർക്കസിൻ്റെ ഭാഗമായി മാറുക. മർക്കസ് 43 കൊല്ലം മുൻപ് സ്ഥാപിച്ചിട്ടുള്ള, സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം നൽകുന്ന, പാവപ്പെട്ടവർക്ക് അത്താണിയായി പ്രവർത്തിക്കുന്ന, 8000-ത്തോളം യത്തീം കുട്ടികളെ പോറ്റി വളർത്തുന്ന, പാവപ്പെട്ടവർക്ക് എപ്പോഴും മുൻഗണന നൽകുന്ന ഒരു വലിയ സ്ഥാപനമാണ്. കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള മർക്കസിൻ്റെ ഭാഗമായി മാറാൻ നിങ്ങൾക്ക് ഈ അഡ്മിഷൻ ലഭിച്ചതോടുകൂടി സന്ദർഭം കിട്ടിയിരിക്കുകയാണ്. അത് നന്നായി ഉപയോഗപ്പെടുത്തുക. സമയം കളയരുത്. നിങ്ങളുടെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഹാദിയയിലേക്ക് വരുമ്പോൾ മെല്ലെ 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 പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് നിങ്ങൾ ഈ പഠനത്തിൽ നിന്ന് നേടിയെടുക്കണം. കാരണം ഖുർആനിലും സുന്നത്തിലുമുള്ളത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ്. പ്രശ്നങ്ങൾ ആരുണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കുന്നവരാവരുത്. തോൽക്കാൻ പഠിക്കണം. വാപ്പയോട് തോൽക്കുക, ഉമ്മയോട് തോൽക്കുക, ജ്യേഷ്ഠത്തിയോട് തോൽക്കുക. പക്ഷേ സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും ഭാഗത്ത് നിങ്ങൾ നിന്നുകൊണ്ട് തന്നെ തൽക്കാലം അവരോട് തോൽക്കാൻ ശീലിച്ച് തന്ത്രപരമായി മെല്ലെ മെല്ലെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. എപ്പോഴും വിജയിക്കണമെന്ന് ആഗ്രഹിക്കരുത്. ചിലപ്പോൾ തോൽക്കുന്നതിലാണ് ഭംഗി. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും എന്ന് ആ കുട്ടി പറഞ്ഞത് എല്ലാവരും ഏറ്റെടുത്തതിൻ്റെ അർത്ഥം തോൽക്കുന്നതിൽ സങ്കടമുണ്ടാകരുത്. ചിലപ്പോൾ നമ്മെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തും ഭംഗിയില്ലാത്തതിൻ്റെ പേരിൽ. ചിലപ്പോൾ ശരീരം മെലിഞ്ഞതിൻ്റെ പേരിൽ. ചിലപ്പോൾ ശരീരം തടിച്ചതിൻ്റെ പേരിൽ. ചിലപ്പോൾ വൈകല്യങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ. കണ്ണിന് കാഴ്ച കുറഞ്ഞതിൻ്റെ പേരിൽ. വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും നല്ല ഭക്ഷണങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ പേരിലൊക്കെ നിങ്ങളെ കൂട്ടുകാരികൾ നിങ്ങളെ ചിലപ്പോൾ കളിയാക്കും. ആ കളിയാക്കുമ്പോൾ അതിൻ്റെ പേരിലൊന്നും സങ്കടപ്പെടുകയോ ചൊടിക്കുകയോ ക്ലാസ് കട്ടാക്കുകയോ ഒന്നും ചെയ്യരുത്, കുണ്ഠിതപ്പെടരുത്. മറിച്ച് ആ സമയത്തെല്ലാം മനസ്സിൽ ഒരു ദിക്ര് ഉണ്ടാവുക. ലാ ഹൗല വലാ ഖുവ്വത്തെ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ ദിക്ര് ധാരാളമായി ചൊല്ലിയാൽ കഴിവില്ലാത്തവർക്ക് കഴിവുണ്ടാകും, പണമില്ലാത്തവർക്ക് പണമുണ്ടാകും,
പണവും പ്രതാപവും ഒക്കെ നമുക്ക് കിട്ടാനുള്ള ഒരു വിദ്യ തഖ്‌വയാണ്. ഹറാം ചെയ്യാതിരിക്കുക, ഹറാമിലേക്ക് നോക്കാതിരിക്കുക. അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിരോധിച്ച കാര്യങ്ങളൊന്നും ചെയ്യരുത്. സ്വലാത്ത് ധാരാളം ചൊല്ലണം, നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഖുർആൻ ഓതണം. സ്ഥാപനത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ബന്ധങ്ങൾ ചീത്തയാകരുത്. പ്രണയത്തിലൊന്നും അകപ്പെടരുത്. ജീവിതത്തിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നവരാണ്. പുരുഷനേക്കാൾ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീയാണ്. സ്ത്രീ പരസ്യത്തിന് വേണ്ടിയാണ് ആധുനിക ലോകം സ്ത്രീകളുടെ ഫോട്ടോ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ കമ്പോളത്തിലെ എല്ലാ വസ്തുക്കളും വിറ്റഴിക്കാനുള്ള ഒരു മാർഗമായി സ്ത്രീയെ ലോകം ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ സ്വന്തം കാര്യത്തെപ്പറ്റി ആലോചിക്കുകയും ചൂഷണങ്ങൾക്ക് വിധേയമാകാതിരിക്കാൻ തൻ്റെ ഇടത്തോടെ കഴിയണം. പണമോ മറ്റോ ആരെങ്കിലും വെച്ച് നീട്ടുമ്പോൾ അത് വാങ്ങരുത്. പണം ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലെങ്കിലും ഹലാലായ സമ്പാദ്യം നമുക്ക് പിന്നീട് ലഭിക്കും. തഖ്‌വയുള്ളവരായാൽ നല്ല ഭർത്താവ് നമ്മുടെ അടുത്തേക്ക് വരും. ത്വയ്യിബാത്തു ലിത്വയ്യിബീൻ, സൂറത്തു നൂർ, എല്ലാ സ്ത്രീകളും പഠിക്കേണ്ട സൂറത്താണ്. ആ സൂറത്തിൽ പറയുന്നത് നല്ല പെൺകുട്ടികൾ നല്ല ആൺകുട്ടികൾക്കുള്ളതാണ്. വൽ ഹബീസാത്തു ലിൽ ഹബീസീൻ, ചീത്ത പെൺകുട്ടികൾ ചീത്ത ആൺകുട്ടികൾക്കുള്ളതാണ്. അതുകൊണ്ട് വ്യഭിചാരത്തിലും തമ്മാടിത്തത്തിലും റീബത്തിലും വാട്സപ്പുകൾ ചാറ്റ് ചെയ്ത് കേടുവരുന്നതിലൊന്നും നിങ്ങൾ ഉൾപ്പെട്ടു പോകരുത്. കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ കുടുംബത്തിൽ നിങ്ങൾ അത്താണിയാകണം. ധാരാളം വായിക്കണം, നന്നായി വായിക്കണം. വിഷയങ്ങളെപ്പറ്റിയെല്ലാം നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് കൂടി ഇവിടുന്ന് വാങ്ങണം. ഇൻഷാല്ലാ അതിലേക്കെല്ലാം നിങ്ങളെ നയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹാദിയ കോഴ്സ് ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ചേരാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിക്കുക. മരിച്ചുപോയ വാപ്പ, ഉമ്മ, വലിയാപ്പ, വലിയുമ്മ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഉസ്താദുമാർക്ക് വേണ്ടി ദുആ ചെയ്യുക. മർക്കസിന് വേണ്ടി ദുആ ചെയ്യുക. എ പി ഉസ്താദ് അടക്കാനുള്ള ഉസ്താദുമാർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഈ സ്ഥാപനം നടക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ സഹായം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആ സഹായിക്കുന്ന ആളുകൾക്ക് വേണ്ടിയൊക്കെ ദുആ എടുക്കുക. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഹദ്ദാദ റാത്തിബ് എല്ലാ ദിവസവും ചൊല്ലണം. അതും സ്വലാത്തും ചൊല്ലിയാൽ മതി. അല്ലാതെ കാണുന്നവരോടൊക്കെ ദിക്റുകൾ ചോദിച്ച് അത് പിന്നീട് ഭാരമാകും. അതുകൊണ്ട് ബേജാറാവുമ്പോൾ ഞാൻ ഇപ്പറഞ്ഞ ദിക്റുകളൊക്കെ ചൊല്ലിയാൽ മതി. അല്ലാതെ ധാരാളം ദിക്റുകൾ ചൊല്ലാമെന്ന് ഏറ്റ് പിന്നീട് ചൊല്ലാൻ കഴിയാതെ വന്നാൽ ബുദ്ധിമുട്ടായിപ്പോകും. പിന്നെ ഭയപ്പെടരുത്, നല്ല ധൈര്യം വേണം. അസ്മാ ബി റളിയല്ലാഹു അൻഹ കിടന്നുറങ്ങുമ്പോൾ തലേണൻ്റെ അടിയിൽ ഒരു കത്തി സൂക്ഷിക്കാറുണ്ടായിരുന്നു. ചോദിച്ച് എന്തിനാണ്? മഹദിയുടെ മറുപടി ഏതെങ്കിലും കള്ളന്മാർ വന്നാൽ അവർ കൈകാര്യം ചെയ്യാനാണ്. അത്ര നല്ല ധൈര്യം വേണം. പുരുഷൻ ചിലപ്പോൾ ബോംബെയിലോ ഡൽഹിയിലോ ഗൾഫിലോ ഒക്കെ പോവും. വാപ്പ, ഭർത്താവ്, പുരുഷൻ്റെ സ്വഭാവം തന്നെ അങ്ങനെ യാത്ര ചെയ്യലാണ്. അങ്ങനെ അവർ പോയാൽ ആ കുടുംബത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ്. അപ്പം നല്ല ധൈര്യവും മനക്കരുത്തും. ആ മനക്കരുത്തുണ്ടാകാനുള്ള വഴി തഖ്‌വയാണ്. തഖ്‌വയുണ്ടെങ്കിൽ നിങ്ങളെ ആരും തൊടൂല. മറിയം ബീവിൻ്റെ ചരിത്രമല്ലേ ഖുർആനിൽ? മറിയം ബീവിയുടെ അടുക്കലൊരു പുരുഷൻ കയറി പിടിക്കാൻ വന്നപ്പോൾ പറഞ്ഞല്ലോ, ഇന്നി അഊദു ബിറഹ്മാൻ മിൻക ഇൻ കുന്ത തഖിയ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ പോകൂ എന്ന് പറഞ്ഞ ആ മറിയമിൻ്റെ ആർജവത്വം നിങ്ങളിലുണ്ടാവണം. നല്ല ശക്തി വേണം. നിങ്ങളെ കുടുംബത്തിൻ്റെ അഭിമാനം നിങ്ങൾ കാത്തുസൂക്ഷിക്കണം. എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ ഓതിയാൽ ദാരിദ്ര്യം തീരേണ്ടാവില്ല. ഇതെല്ലാം നിങ്ങൾ കേട്ട് പഠിച്ച് നിങ്ങളെ കുടുംബത്തിന് സഹായിക്കുന്നവരായി മാറുക. നിങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമാവാതിരിക്കുക. അയൽവാസികളുടെ ഇടയിൽ എല്ലായിടത്തും നിങ്ങളുടെ പർദ്ദയും നിങ്ങളുടെ ജീവിത രീതിയും കണ്ടാൽ എല്ലാവർക്കും ഇസ്ലാമിനോട് സ്നേഹമുണ്ടാകണം. നല്ല ദീനി ചിട്ടയുള്ളവരായി ജീവിക്കണം. നല്ല സുന്നി ആവണം, സുന്നി കുടുംബമാകണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വഴിയിൽ നടക്കണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഇന്ന് ഹാദിയയുടെ കീഴിലുള്ള ഒന്നാമത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൻഷാല്ലാ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആക്കണം. നിങ്ങൾക്ക് വേണ്ടി നമ്മളും ദുആക്കും. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസന തമ്മക്കിന അദാബന്നാർ വഗ്ഫിർ ലനാ വറഹംനാ വൽ ജമീഇൽ മുഅ്മിനീൻ അല്ലാഹുമ്മ കിസ്ഫ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂൻ അല്ലാഹുമ്മ ദുഫ അന്നൽ അദാബ വത്തഅവന വൽ ബലാഅ വൽ വബാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം وطب علينا انك انت التواب الرحيم صلى الله على محمد واله وصحبه اجمعين والحمد لله رب العالمين.
പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാവരുടെയും ഒരു ആശങ്കയാണ്. ഒരു സ്കൂൾ ചേഞ്ച് ആകുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് കടക്കുമ്പോൾ എന്താണ് പഠിപ്പിക്കുക, എവിടെയാണ് പഠിപ്പിക്കുക. ഈ ആശങ്കയുടെ കാരണം പെൺകുട്ടികളോടുള്ള പ്രത്യേകമായ സ്നേഹവും ആദരവുമാണ്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നതാണ് അവരെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് എപ്പോഴും ഒരു ഭയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് പറ്റിയ നല്ല ക്യാമ്പസുകൾ വേണം. മർക്കസ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി കാരന്തൂരിൽ റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ സെൻ്റർ സ്ഥാപിച്ചിട്ടുണ്ട്, ഏകദേശം 25 വർഷം മുമ്പ്. വയനാട്ടിൽ വലിയൊരു ക്യാമ്പസ്, അഫിലിയേറ്റഡ് കോളേജുകളുള്ള, ഇനി പ്രൊഫഷണൽ കോളേജുകളൊക്കെ ആയി മാറാൻ സാധ്യതയുള്ള വിശാലമായ ക്യാമ്പസുണ്ട് ബത്തേരിക്കടുത്ത് നെയ്ക്കട്ടിയിൽ. മർക്കസ് നോളജ് സിറ്റിയോടനുബന്ധിച്ച് അതിവിശാലമായ അത്യാധുനിക സൗകര്യങ്ങളുള്ള ക്യൂൻസ്ലാൻഡ്, അതും വനിതാ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. കേരളത്തിലുടനീളം മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ കൂടി ഭാഗികമായി പരന്നുകിടക്കുന്നൊരു സംവിധാനമാണ് ഹാദിയ. 10-ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് ദീനി വിദ്യാഭ്യാസം പ്രത്യേകമായ ഒരു സിലബസിലൂടെ ലഭിക്കുന്നു. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നേടാനുള്ള അവസരം കൂടി ഒരുക്കുന്നു. 7000-ലേറെ വിദ്യാർത്ഥിനികളാണ് നാളിതുവരെ പഠനം പൂർത്തിയാക്കിയത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും അത്രത്തോളം തന്നെ വിദ്യാർത്ഥിനികൾ ഉണ്ട്. ഈ വർഷം ഇതിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ വരവേൽക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണ്. 121 അഫിലിയേറ്റഡ് സെൻ്ററുകൾ ഹാദിയക്കുണ്ട്. ഹാദിയ ഡിപ്ലോമ ക്ലാസ്സുകൾ, അത് ഹയർ സെക്കൻഡറിക്കു മേലെയുള്ള ക്ലാസ്സുകളാണ്. ഈ ഹാദിയയുടെ റെസിഡൻഷ്യൽ ക്യാമ്പസുകളായി തന്നെ കാരന്തൂരിലും ക്യൂൻസ്ലാൻഡിലെ കോഴ്സ്, ഹാദിയ സമാനമായ കോഴ്സ്, അതുപോലെ വയനാട്ടിൽ ഇനി മരഞ്ചാട്ടിയിലെ ഓർഫനേജിനോടനുബന്ധിച്ച് എല്ലാമുണ്ട്. വേറെയും റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ എറണാകുളം ജില്ലയിലും മറ്റ് പല സ്ഥലങ്ങളിലുമായിട്ടുള്ള പ്രത്യേക ക്യാമ്പസുകളുണ്ട്. ഹാദിയ ഇസ്ലാമിക വിദ്യാഭ്യാസ പദ്ധതിയോടൊപ്പം തന്നെ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് +2 പഠന സൗകര്യം കൂടെ നൽകപ്പെടുന്നുണ്ട്. ഈ വർഷം ഹാദിയ ഡിഗ്രിയിലേക്ക് കടന്നു വരുന്നു എന്നതാണ് പ്രത്യേകത. അപ്പോൾ 2+3 ഓർ 4, പുതിയ സംവിധാനം അനുസരിച്ച് ഇനി 4 ആണെങ്കിൽ 4 വരാൻ പോകുന്ന ഡിഗ്രി അങ്ങനെയാണല്ലോ. ഇനി ഒരു വർഷമാണെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടും, 2 വർഷമായാൽ ഡിപ്ലോമയാകും, 3 വർഷമായാലത് ഡിഗ്രിയാകും. ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയാണ് ക്യൂൻസ്ലാൻഡിലൊക്കെ. കാരണം പെൺകുട്ടികളുടെ പഠനം ഇപ്പോഴും എപ്പോഴാണ് നിർത്തുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോൾ നിർത്തിയാലും അവർക്കൊരു സർട്ടിഫിക്കറ്റ്, ഇനി 3-ാം വർഷം ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നൊരു വർഷം കൂടെ കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് എംഫിലായി മാറുന്ന ഒരു രീതിയിലേക്ക് നേരിട്ട് PG പോകാവുന്ന ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഓണേഴ്സ് ഡിഗ്രി ആക്കി പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നടക്കും.
മറ്റൊന്ന് ഹൈ ടാലൻ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് സാധാരണ നമ്മൾ എ പ്ലസ്സുകാരെന്ന് പറയുന്നത് ഫുൾ എ പ്ലസ്സുകാരായിട്ടുള്ള വിദ്യാർത്ഥിനികൾക്ക് പത്ത് വിദ്യാർത്ഥിനികൾക്ക് സ്കോളർഷിപ്പ് നൽകിക്കൊണ്ട് ഈ വർഷം റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. ഫുൾ എ പ്ലസ്സുകാരായാൽ മാത്രമല്ല പാവപ്പെട്ടവരും കൂടിയാകുമ്പോൾ അവർക്ക് സ്കോളർഷിപ്പ് നൽകും. അല്ലെങ്കിൽ അല്ലാത്ത നിലക്ക് പഠിക്കുന്ന സ്ഥാപനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഈ ഹാദിയ മൂവ്മെൻറ്റ് ഏതാനും വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ രചിച്ചിട്ടുള്ള ചരിത്രം വളരെ വലുതാണ്. കർണാടക, തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലും ഈ ഒരു മിഷൻ നടക്കുന്നുണ്ട്. അത് ഇൻഷാ അള്ളാ മറ്റു തലങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. ദേശീയ ബോധവും രാജ്യസ്നേഹവും മതസൗഹാർദ്ദവും ദീനി ചിട്ടയും കുടുംബഭദ്രതയും വിശ്വാസ ദാർഢ്യതയും ജീവിത വിശുദ്ധിയും എല്ലാം ആണ് ഈ ഹാദിയ പ്രോജക്റ്റ്, ഹാദിയ പ്രോഗ്രാം ലക്ഷ്യമാക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളേവരെയും ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അൽഫായിസീന ബിഇദ്നില്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക വറസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മൗലാനാ ശഫീഇനാ മുഹമ്മദ്. സ്വലാത്തും വസലാമും അലൈക യാ സയ്യിദന യാ റസൂലല്ലാ. ബഹുമാന ആദരവുകൾ നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി കാരക്കുന്നും പരിസര പ്രദേശങ്ങളിലും ആത്മീയ വൈജ്ഞാനിക ആദർശരംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടാക്കി മുന്നോട്ട് ഗമിക്കുന്ന സ്ഥാപനമാണ് അൽ ഫലാഹ് ഇസ്ലാമിക് സെൻ്റർ. അൽഹംദുലില്ലാ, ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് നാം ആരംഭിച്ച് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഹൃദ്യസ്ഥമാക്കുന്ന ഹാഫിളുകളും പ്രസംഗിക്കാനും ദർസ് നടത്താനും മഹല്ല് നിയന്ത്രിക്കാനും എല്ലാറ്റിനും പറ്റുന്ന പണ്ഡിതന്മാരെയും, അതുപോലെ ഡൽഹി, ബോംബെ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ ഉപരിപഠനം നടത്തുന്ന എസ് എൽ സിക്ക് ശേഷം ഉള്ള നമ്മുടെ വിദ്യാർത്ഥികളെയും, അതോടൊപ്പം തന്നെ വിവിധങ്ങളായ മറ്റു പ്രവർത്തനങ്ങളും നടത്തി നാം മുന്നോട്ട് പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുഴുവൻ പ്രവർത്തനങ്ങളും കബൂലാക്കട്ടെ. ഈ കാലയളവിൽ അതിനുവേണ്ടി പ്രയത്നിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ആ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷമാക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രവർത്തന മേഖലയിൽ ഒരു പുതിയ പദ്ധതി എന്ന രീതിയിൽ നാം ആരംഭിച്ചതാണ് ഹാദിയ കോഴ്സ്. അത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ ബഹുമാനപ്പെട്ട കമറുലുലമ സുൽത്താനുലമ എപി ഉസ്താദ് ഹഫിളഹുല്ലാഹു വറഅ, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം അസ്ഹരി തുവറുല്ലാഹു മർഹൂമ ശിഹത്തുല്ലാഫിയ അവരുടെയൊക്കെ പ്രസംഗങ്ങളിൽ നിന്നും സ്വാഗത ഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കിയതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഏതായാലും അൽഹംദുലില്ലാ, കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച് വരുന്ന കാലത്തിൻ്റെ കാലച്ചുകൾ കേട്ട് നല്ല ആത്മീയമായ എന്നാൽ ഭൗതികമായും ഉയർന്നു ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ
നാളെ സുഖലോക സ്വർഗത്തിൽ കൂടെ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന നല്ല കെട്ടുറപ്പുള്ള ഒരു കുടുംബം. ആ കുടുംബത്തെ വാർത്തെടുക്കുന്നതിൽ വളരെ പ്രധാനമാണ് കുടുംബിനി എന്ന് പറയുന്ന ഘടകം. പ്രത്യേകിച്ചും ആത്മീയമായ അറിവും ഭൗതികമായ അറിവും അതിന്റെ പ്രാക്ടിക്കൽ വശവും അത് സമ്മേളിച്ച ഒരു കുടുംബിനി ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിവരണാതീതമാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഓൺലൈൻ ക്ലാസ് സംവിധാനം തുടങ്ങിയപ്പോൾ ആണുങ്ങൾ ഫോൺ കൊടുക്കുന്നതിന് കഴിച്ചാൽ ബാക്കി അതിനെ ഫോളോ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതുമെല്ലാം നമ്മുടെ വീട്ടിലെ സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്ക് ആത്മീയമായ അറിവ് നൽകുകയും ആദർശപരമായ ചിട്ടകൾ നൽകുകയും വേഷഭൂഷാദികളിലും ആരാധനാക്രമങ്ങളിലും അതുപോലെ ജീവിതത്തിലുള്ള ഓർഡറിലുമൊക്കെ ഒരു വ്യക്തത കൈവരുത്തുകയും ചെയ്തുകൊണ്ട് അടുക്കളയിലെ പാകം ചെയ്യലടക്കം ഹോം സയൻസും കിച്ചൺ സയൻസും അതുപോലെ കുട്ടികളുമായി പെരുമാറേണ്ടതും നല്ല കുടുംബജീവിതത്തിനാവശ്യമായ പെരുമാറ്റങ്ങളും എല്ലാം അത്യാവശ്യം നൽകുന്ന ഒരു കോഴ്സ്, അതോടൊപ്പം ഭൗതികമായി ഇതര സ്ഥാപനങ്ങളിൽ പഠിച്ചാൽ കിട്ടുന്നതിനേക്കാൾ നല്ല മെച്ചമുള്ള പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ക്ലാസുകളും പരിശീലനങ്ങളും ഇൻഷാ അല്ലാ, അതോടൊപ്പം ഒരു ചെറിയ ടൈലറിങ്ങും അതുപോലെ സ്ത്രീകൾക്ക് അത്യാവശ്യമാവശ്യമായ കാര്യങ്ങളെ കുറിച്ചെല്ലാം ആലോചിച്ചു വരുന്നുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തി വർക്ക് സഖാവത്ത് സുന്നിയ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നമ്മുടെ ഹാദിയ കോഴ്സുമായി അഫിലിയേറ്റ് ചെയ്ത് നാം പ്രവർത്തിച്ച് വിജയകരമായി വരുന്ന സ്ഥാപനമാണ് നമ്മുടെ ഹാദിയ കോഴ്സ്. അതിന്റെ ഈ വർഷത്തെ പ്രവർത്തനത്തിന്റെ അധ്യാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്താവചനത്താൽ നിർവഹിച്ചതായി അറിയിച്ച് ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ആ ക്ലാസ്സിൽ സംബന്ധിക്കുകയും നിങ്ങളുടെ പരിസരങ്ങളിലോ കൂട്ടുകാരിലോ കുടുംബത്തിലോ ഫലാഹിന്റെ പരിസരത്തുള്ള SSLC കഴിഞ്ഞ നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ ഈ കോഴ്സുമായിട്ട് അവരെ ബന്ധപ്പെടുത്തണം എന്ന് കൂടെ സ്ഥാപനത്തിന്റെ സാരഥി എന്ന രീതിയിൽ ഉണർത്തി ഇതുവരെ സഹകരിച്ചവർക്ക് അർഹമായ പ്രതിഫലമുള്ളവ നൽകട്ടെ എന്ന് നന്ദിയായി പ്രാർത്ഥിച്ചുകൊണ്ട് വാഹു ദവാന അൽഹംദുലില്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.